പൊന്നൂരിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികയായ കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു പഴയഞ്ഞൂരിൽ കാൽനട യാത്രക്കാരി കാറിടിച്ചു മരിച്ചു ഇടത്തരത്തിൽ അയ്യപ്പടിക്ക് സമീപം നിയന്ത്രണപ്പെട്ട ആംബുലൻസ് വീണ്ടുമതിലും കേറ്റും ഇടിച്ചു തകർന്നു ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി കോടതിയുടെ നിർദ്ദേശം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീലാ സണ്ണിയുടെ ഹർജി വരന്തരപ്പള്ളി പുലിക്കണ്ണി കാരിക്കുളം മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു നൂറിലേറെ റബ്ബർ തൈകളും വാഴകളുമാണ് പോർക്കുളം കമ്പിപ്പാലത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണം കവർന്ന പ്രതിയെ കുന്നമുളം പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടി പരിയാരം സ്വദേശി സുനാമി ജയ്സൻ എന്ന ജയ്സനാണ് അറസ്റ്റിലായത് മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മാലിന്യ സംസ്കരണത്തിലും ശുചിത്വ പ്രവർത്തനത്തിലും ജനങ്ങളുടെ മനോഭാവം മാറേണ്ടതുണ്ടെന്നും മന്ത്രി കുന്നംകുളത്ത് അമിത വേഗതയിലെത്തിയ ടോറസ് ലോറി ബൈക്കിന് പുറകിലിടിച്ച് കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു പഴഞ്ഞി ചെറുതുരത്തി മണ്ടുംപാൽ വീട്ടിൽ അനിൽകുമാറിന്റെ മകൾ പതിനെട്ട് വയസ്സുള്ള അപർണയാണ് മരിച്ചത് കുന്നംകുളം നിന്നും മരത്തങ്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ പുറകിൽ വന്നിരുന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു പഴഞ്ഞി എം ഡി കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് അപർണ എസ് എഫ് ഐ പ്രവർത്തകയായ അപർണ പന്തലൂരിൽ നടക്കുന്ന എസ്എഫ്ഐ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്നു പഴയഞ്ഞൂരിൽ കാൽനട യാത്രക്കാരിയായ അങ്കണവാടി ഹെൽപ്പർ കാറിടിച്ച് മരിച്ചു പഴയൂർ കല്ലങ്കുളം കാവുംപുരയ്ക്കൽ വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള റുക്കിയ ആണ് മരിച്ചത് അംഗണവാടിയിൽ നിന്നും സഹോദരന്റെ മകളുമായി റോഡരികിലൂടെ നടന്നു പോകുന്നതിനിടെ ചേലക്കര ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറി പരിക്കേറ്റ സഹോദരന്റെ മകളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എടത്തിരുത്തിയിൽ അയ്യമ്പടിക്ക് സമീപം നിയന്ത്രണം വിട്ട ആംബുലൻസ് വീട്ടുമതിലും ഗേറ്റും ഇടിച്ചു തകർത്തു രോഗിയെടുക്കാൻ പോയ ആംബുലൻസ് റോഡരികിലെ മതിലും ഗേറ്റും തകർത്ത് വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഡ്രൈവറും സഹായിയുമാണ് ആംബുലൻസിലുണ്ടായിരുന്നത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാട്ടൂരിൽ നിന്ന് എടമുട്ടം ഭാഗത്തേക്ക് പോയിരുന്ന ആംബുലൻസ് ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ടത് മതിലകത്ത് വീട്ടിൽ നൌഷാദിന്റെ വീട്ടുമതിലും ഗേറ്റുമാണ് കേച്ചേരി പാലത്തിന് സമീപം ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ലോറി ഡ്രൈവർ മൂന്നാർ സ്വദേശി എസാക്കി മുത്തുവിന് സാരമായി പരിക്കേറ്റു അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റൂട്ടിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു അപകടത്തിൽ വാഹനങ്ങളുടെ മുൻഭാഗം തകർന്നു പേരാമംഗലം ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ ബിനു ഡേവിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്വകാര്യ ക്രെയിൻ സർവീസിന്റെ സഹായത്തോടെ വാഹനങ്ങളും മാറ്റിയ ശേഷമാണ് ഗതാഗത കുരുക്ക് പരിഹരിച്ചത് ചാലക്കുടിയിലെ ബ്യൂട്ടി ബ്യൂട്ടിപാർലർ ഉടമ ഷീലാസണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീലാസണ്ണിയുടെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം അതീവ ഗുരുതരമായ സംഭവമാണ് നടന്നിട്ടുള്ളത് വിഷയത്തിൽ സമഗ്രമായ മറുപടി സർക്കാർ നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞു കേസിൽ ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചു കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഷീലാസണ്ണി എന്ന ബ്യൂട്ടി പാർലർ ഉടമയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് ബൈക്കിലും ബാഗിലും എൽ എസ് ടി സ്റ്റാമ്പുമായി അവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് എൽഎസ് ടി സ്റ്റാമ്പ് അല്ലെന്നും തെളിഞ്ഞിട്ടും ഷീലാ സണ്ണിക്ക് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു എക്സൈസ് പ്രതിക്കൂട്ടിലായതോടെ വ്യാജലഹരിയുടെ സന്ദേശം വന്നത് എവിടെ നിന്ന് എന്നായി അന്വേഷണം ഒടുവിൽ എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉറവിടം കണ്ടെത്തുകയായിരുന്നു തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് എന്നയാളാണ് വ്യാജ കേസിന് പിന്നിലെന്ന് കണ്ടെത്തി ഷീലയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് നാരായണദാസ് ഇയാളെ എക്സൈസ് പ്രതി ചേർത്തെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം പുറത്തു വന്നിട്ടില്ല പുറത്തുവന്നിട്ടില്ല ശനിയാഴ്ച പുലർച്ചെ പുഴക്കടന്നെത്തിയ കാട്ടാനക്കൂട്ടം വരന്തരപ്പള്ളി പുലിക്കണ്ണി കാരിക്കുളം പ്രദേശത്തെ പറമ്പുകളിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു കാരിക്കുളം കടവിൽ കുഴിയാനിമറ്റം ജെയിംസ് കുഴിയാനിമറ്റം ഷാജി എന്നിവരുടെ പറമ്പിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ജെയിംസിന്റെ പറമ്പിലെ നൂറിലേറെ റബ്ബർ തൈകളും ഷാജിയുടെ പറമ്പിലെ അൻപതോളം കുലച്ച വാഴകളും തെങ്ങുകളും ജാതിമരങ്ങളും കൗങ്ങുകളും ആനകൾ നശിപ്പിച്ചു ഓത്തനാട് ഭാഗത്തെ റബ്ബർ തോട്ടത്തിനെത്തിയ ആനക്കൂട്ടം പുഴ കടന്ന് പുഴയോരത്തുള്ള പറമ്പുകളിൽ നാശമെതയ്ക്കുകയായിരുന്നു മരങ്ങൾ ഉടിക്കുന്ന ശബ്ദം കേട്ടാണ് ആനകളിറങ്ങിയ വിവരം നാട്ടുകാർ അറിഞ്ഞത് എത്തിയ ആനകളെ തുരത്താൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല പുലർച്ചെ വരെ പറമ്പുകളിൽ നിലയുറപ്പിച്ച ആനക്കൂട്ടം രാവിലെ പിള്ളത്തോട് ഭാഗത്ത് റോഡ് കടന്നാണ് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് പോയത് ആനകളെ കണ്ട് വഴിയാത്രക്കാരും വാഹനയാത്രികരും മാറി നിൽക്കുകയായിരുന്നു കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ച സ്ഥലങ്ങളിൽ വനവകുപ്പ് അധികൃതരും മലയോര കർഷക സമിതി പ്രവർത്തകരും സന്ദർശനം നടത്തി കഴിഞ്ഞ വർഷവും കാട്ടാനക്കൂട്ടം ഇറങ്ങി കാര്ക്കുളത്ത് വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ് പുതുക്കാട് പോർക്കുളം കമ്പിപ്പാലത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണം കവർന്ന പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടി പരിയാരം സ്വദേശി ചെറിയക്കര വീട്ടിൽ ജയ്സനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കമ്പിപ്പാലം സ്വദേശിനി ഇന്നരയുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച രണ്ടര പവന്റെ മാലയാണ് പ്രതി കവർന്നത് സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ജയിലിലായിരുന്ന പ്രതി അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് സമാനമായ രീതിയിൽ സമീപത്തെ വീട്ടിലും ഇയാൾ മോഷണശ്രമം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു മാലിന്യ സംസ്കരണത്തിലും ശുചിത്വ പ്രവർത്തനത്തിലും ജനങ്ങളുടെ മനോഭാവം മാറേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കുന്നംകുളം നഗരസഭയുടെ ഗ്രീൻ ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും ദീർഘവീക്ഷണവും ഭാവനാപൂർണവുമായ പദ്ധതിയാണ് കുന്നംകുളം നഗരസഭയുടെ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജിയും മാലിന്യം ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് നഗരസഭയുടെ ഗ്രീൻ പാർക്ക് ഇത്തരം മാലിന്യ സംസ്കരണ പ്ലാന്റ് നടപ്പാക്കാനാണ് ശ്രമിക്കേണ്ടത് വിദ്യയിൽ വന്ന മാറ്റം മനസ്സിലാക്കാതെയാണ് പ്ലാന്റിനെതിരെ പലരും പ്രതിഷേധിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇത്തരക്കാരുടെ ഉദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു കുറുക്കൻപാറ ഗ്രീൻ പാർക്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ എ മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി നഗരസഭാ മാലിന്യ സംസ്കരണ അംബാസിഡർ വി കെ ശ്രീരാമൻ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്ത് ആദ്യമായി കുറുക്കൻപാറയിൽ ഗ്രീൻ ടെക്നോളജി പാർക്ക് സജ്ജീകരിച്ചിട്ടുള്ളത് മാതൃക കേരളം മുഴുവൻ ഇതിന്റെ ഇനോക്കുലം നിർമ്മിക്കുന്നു സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്ന വികസന കുതിപ്പ് തുടരുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കടങ്ങോട് പഞ്ചായത്തിലെ നീണ്ടൂർ ആദൂർ വെള്ളറക്കാട് റോഡ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അടിസ്ഥാന വികസനത്തിൽ വൻ മുന്നേറ്റമാണ് നടന്നത് അർഹമായ ഗ്രാന്റ് കേന്ദ്രം നൽകുന്ന മുറയ്ക്ക് കേരളത്തിലെ മുഴുവൻ പേർക്കും വീട് നൽകുമെന്നും ക്ഷേമ പെൻഷൻ കൂട്ടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു നീണ്ടൂർ ആദൂർ വെള്ളറക്കാട് റോഡ് അഞ്ചു കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക ബിഎം ബി സി നിലവാരത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇപ്പോ അത്ഭുതകരമായ കണക്കാണ് കേരളത്തിലാകെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എൺപത്തി ആറായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം നടന്നു എൺപത്തി ആറായിരം കോടി അതിൽ ഇരുപതിനായിരം കോടി ഭൂമി ഏറ്റെടുക്കലിനാണ് അറുപത്തി ആറായിരം കോടി രൂപ വികസന പദ്ധതികൾക്ക് അംഗീകാരം കൊടുത്തു ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത് തൃശൂരിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി വടക്കാഞ്ചേരി സ്വദേശിനിയും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലും ഗുരുവായൂർ സ്വദേശിനിയും മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനിയിലും മത്സരിക്കും തൃശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തരംഗം ആഞ്ഞടിക്കുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് മുൻ എം പി ഇന്നസന്റിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭയിലേക്ക് കന്യാഗമാണെങ്കിലും എംഎൽഎയും മന്ത്രിയുമായിരുന്ന സമയത്തെ തന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയാം കൺവെൻഷനുകൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കുമെന്നും ഭാരവാഹികളെ ഉടൻ തന്നെ തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് സ്വീകരിച്ചു ഏറെ നേരം കുടുംബാംഗങ്ങളുമായി ചിലവഴിച്ച് ഉച്ചഭക്ഷണം കഴിച്ചാണ് സുനിൽകുമാർ മടങ്ങിയത് ആ പ്രവർത്തനം ആരംഭിച്ചത് ഒന്ന് മൂന്നാം തീയ്യായിരുന്നു രണ്ടാം തീയതി ആയിരുന്നു അപ്പൊ ഇന്നലെ രണ്ട് മണ്ഡലങ്ങളും പുതുക്കാടും അതുപോലെ തന്നെ ഉരുൾവായൂർ ഇനി ഇന്ന് രാവിലെ നാട്ടിക വൈകിട്ട് ഇനി നിലപാടാണ് നാളെ അങ്ങനെ ഒരു ആറാം തീയതി അത്ര മിക്കവരെ എല്ലാ മണ്ഡലങ്ങളും ഒമ്പതാം തീയതി കണ്ടു തൃശൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് എസ് സുനിൽകുമാർ തളിക്കുളം അന്തിക്കാട് നാട്ടിക വലപ്പാട് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി മേഖലകളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടും വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചുമായിരുന്നു അഭ്യർത്ഥന വലപ്പാട് മത്സ്യത്തൊഴിലാളി മേഖലയിലും മണപ്പുറം മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വൻ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് തൃപ്രയാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നട തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലായിരുന്നു വോട്ട് അഭ്യർത്ഥനയുമായി വി എസ് എസ് സുനിൽകുമാർ എത്തിയത് സി സി മുകുന്ദൻ എം എൽ എ എൽഡിഎഫ് നേതാക്കളായ കെ പി സന്ദീപ് ഷീലാ വിജയകുമാർ കെ ആർ സീത വി ആർ ബാബു ഉൾപ്പെടെയുള്ളവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തൃശൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് എസ് സുനിൽകുമാർ അന്തിക്കാട് പുത്തൻപീടിക ദേവാലയങ്ങൾ പാതുവാ കോൺവെന്റ് എന്നിവിടങ്ങളിൽ വോട്ട് തേടി അന്തിക്കാട് ഉൾപ്പെടെ സമീപത്തെ ഒൻപത് പഞ്ചായത്തുകളിലും മതസ്ഥാപനങ്ങളിലുമാണ് ഇന്നത്തെ പര്യടനം ഇരിങ്ങാലക്കുട ബിഷപ്പ്മാർ പോളിയെ കണ്ണുകാടിനെ സുനിൽകുമാർ സന്ദർശിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഇടതുപക്ഷ നേതാക്കളായ സി കെ കൃഷ്ണകുമാർ എ വി ശ്രീവത്സൻ ടി ഐ ചാക്കോ കെ കെ പ്രദീപ്കുമാർ ഷീല വിജയകുമാർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു ചാലക്കുടി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ മാളയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് സിപിഐ മണ്ഡലം സെക്രട്ടറി എം ആർ അപ്പുകുട്ടൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു പെരിഞ്ഞനത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം ചക്കരപ്പാടം പോസ്റ്റ് ഓഫീസിന് സമീപം കാട്ടുപറമ്പിൽ സെയ്ഫുദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത് മുറിക്കകത്തെ അലമാരകളും മേശവലിപ്പുകളും തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചു നിലയിലാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത് സൈഫുദ്ദീനും ഭാര്യയും ഉമ്രയ്ക്ക് പോയിരിക്കുകയായിരുന്നു കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഏറെ വിവാദം സൃഷ്ടിച്ച ചാലക്കുടിയിലെ ബിവറേജ് ഔട്ട്ലെറ്റ് പ്രശ്നത്തിൽ നഗരസഭയ്ക്ക് ആശ്വാസം പോട്ട ഇടുക്കൂട് പാലത്തനു സമീപത്തെ ജനത്തിരക്കില്ലാത്ത കെട്ടിടത്തിലേക്ക് അപ്രതീക്ഷിതമായാണ് ഔട്ട്ലെറ്റ് മാറ്റിയത് പ്രതിഷേധക്കാർ എത്താൻ സാധ്യതയുള്ളതിനാൽ നടപടി അതീവ രഹസ്യമായിരുന്നു മൂന്ന് വർഷത്തോളമായി ചാലക്കുടി മെയിൻ റോഡിലെ റേഷൻ എന്ന സമീപമുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഔട്ട്ലെറ്റ് നഗരസഭയ്ക്ക് പ്രതിസന്ധിയായിരുന്നു തിരക്കേറിയ റോഡിൽ അപകടങ്ങളും വർദ്ധിച്ചിരുന്നു ഇതിനിടെ കെട്ടിടത്തിന് പരിസരത്തുള്ള വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് എത്രയും വേഗം ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു വലിയ തോതിൽ എതിർപ്പുണ്ടായതിനെ തുടർന്ന് പുതിയ സ്ഥലം കണ്ടെത്തുന്നത് ശ്രമകരമായിരുന്നു ഇതിനിടെയാണ് ഇടുക്കോട് ഭാഗത്ത് പൂട്ടിക്കിടന്ന കെട്ടിടത്തിലേക്ക് ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ചാലക്കുടി നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ച മൊബൈൽ ഫീക്കൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് ഓൺലൈനായി നിർവഹിച്ചു നഗരസഭാ കാര്യാലയത്തിൽ നടന്ന പൊതുയോഗം ബെന്നി ബെഹന്നാൻ എം പി ഉദ്ഘാടനം ചെയ്തു വീടുകളിൽ നേരിട്ട് വാഹനമെത്തി ആധുനിക സംവിധാനങ്ങളോടെ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന സംവിധാനമാണ് ലക്ഷം രൂപ നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത സ്ഥാപനമായ ഡിണ്ടിഗലിലെ വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തിരുവനന്തപുരത്തെ ബൌമ എൻവിരോടെക് എന്ന സ്ഥാപനമാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയത് വാഹനത്തിൽ തയാറാക്കിയ ആധുനിക യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടുന്ന പ്ലാന്റ് വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി ടാങ്ക് ക്ലീൻ ചെയ്യും പോക്സോ കേസിൽ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു മതിലകം കളരിപ്പറമ്പ് സ്വദേശി മണ്ടത്ര വീട്ടിൽ ആദ്യത്തിനെയാണ് മതിലകം പോലീസ് ഇൻസ്പെക്ടർ കെ നൌഫലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണ് മലിങ്കര എസ് എൻ കോളേജിലെ പോളിടെക്നിക് വിദ്യാർത്ഥിയായ ആദിത്യനെ മതിലകം പോലീസ് പിടികൂടിയത് കളരിപ്പറമ്പിൽ യുവാവിനെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു വള്ളത്തൂൾ നഗർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ചെറുതുരുത്തി കൃഷിഭവനിലും പാനാൾ കൃഷിഭവൻ ഓഫീസിലും വിജിലൻസ് പരിശോധന നടത്തി ചെറുതുരുത്തി കൃഷിഭവൻ ഓഫീസിൽ വിജിലൻസ് സി റിയാസ് ജേക്കേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് പാനാൾ പഞ്ചായത്തിലെ കൃഷിഭവനിലും പരിശോധന നടന്നു പാഴ്സലായി വാങ്ങിയ ബിരിയാണി കഴിച്ചതിനെ തുടർന്ന് ഛർദിയും വൈറിളക്കവും ഉണ്ടായെന്ന പരാതിയെ തുടർന്ന് അരിമ്പൂരിലെ ഹോട്ടൽ ആരോഗ്യ വിഭാഗം അധികൃതർ അടപ്പിച്ചു അരിമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ഡ്രീം ഹോട്ടലിനെതിരെയാണ് പരാതി നൽകിയത് ഇവിടെ നിന്ന് ബിരിയാണി പാഴ്സൽ വാങ്ങി കഴിച്ചതിനെ തുടർന്നാണ് രണ്ട് വിദ്യാർത്ഥികളടക്കം മൂന്ന് പേർക്ക് ഛർദിയും വൈറിളക്കവും ഉണ്ടായതെന്നാണ് പരാതി ഹോട്ടലിനെതിരെ പരാതി ലഭിച്ചതിനെ തുടർന്ന് മണലൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അരുൺ പി കാര്യട്ട് ക്ലർക്ക് ആനന്ദ് അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ശരീഷ് ശങ്കർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നവ്യ സുധൻ അരിമ്പൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സി എം മഹേന്ദ്ര എന്നിവർ ചേർന്ന് ഹോട്ടൽ പരിശോധിച്ചു ഹോട്ടൽ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ഹോട്ടലിലെ കുടിവെള്ളത്തിൽ മലിനജലം കലർന്നിരുന്നുവെന്നും ആരോഗ്യ വിഭാഗം അധികൃതർ പരിശോധനയിൽ കണ്ടെത്തി അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ അടച്ചിടാൻ നിർദ്ദേശിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർ നോട്ടീസ് നൽകി കുന്നംകുളം കാണിപ്പയൂരിലെ ബി എസ് എൻ എൽ മൊബൈലിന്റെ ഓഫീസിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിച്ച സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ബീഹാർ സ്വദേശി മുഹമ്മദ് റാബിയെയാണ് കുന്നകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ബി എസ് എൻ എൽ ഓഫീസിൽ നിന്നും എൺപത്തിമൂന്ന് ബാറ്ററികളാണ് മോഷ്ടാവ് കവർന്നത് മോഷണം പോയ ബാറ്ററികൾക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം രൂപ വില വരുമെന്ന് അധികൃതർ അറിയിച്ചു സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ചാലക്കുടി ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കയ്പമംഗലം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി ചന്ദ്രാപ്പിന്നി പുളിഞ്ചോട് എടത്തിരുത്തി കയ്പമംഗലം കാളമുറി ചളിങ്ങാട് മൂന്ന് പീടിക ഫിഷറീസ് സ്കൂൾ പരിസരം ചാമക്കാല എന്നീ പ്രദേശങ്ങളിലാണ് പര്യടനം നടത്തിയത് നേതാക്കളായ പി എം അഹമ്മദ് ടി പി രഘുനാഥ് വി കെ ജ്യോതിപ്രകാശ് ഷീന വിശ്വൻ സി ബി അബ്ദുൾ സമദ് ടി കെ ചന്ദ്രബാബു ടി വി സുരേഷ് മുഹമ്മദ് ചാമക്കാല തുടങ്ങിയവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണ പ്രകാരം നിയമനം നടത്താൻ തീരുമാനിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് പി കെ എസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി ഗോപദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം എം ആർ രതിമോഹൻ അധ്യക്ഷത പ്രസിഡന്റുമാരായ എം കെ വിജയൻ ശശികല സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു സമൂഹത്തിന്റെ മുഖ്യ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിയമലംഘനം നടത്തുന്നുവെന്നാരോപിച്ച് ഓർഡിനറി ബസ് ഉടമകൾ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ കുത്തിയിരുപ്പ് സമരം നടത്തി മാപ്രാണം മുതൽ ഇരിങ്ങാലക്കുട ചന്തകുന്ന് വരെയുള്ള നാലര കിലോമീറ്ററിനുള്ളിൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ നിന്ന് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അനധികൃതമായി യാത്രക്കാരെ കയറ്റുകയാണെന്നും ആരോപിച്ചാണ് നിയമലംഘനങ്ങൾക്കെതിരെ ആർടിഒയ്ക്കും പോലീസിനും പരാതി നൽകിയിട്ടും ഫലമില്ലെന്ന് ഓർഡിനറി ബസ്സുടമ നേതാക്കൾ പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാദ് ജോബി കുത്തിയിരുപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുഗതൻ കല്ലിങ്ങപ്പുറം അധ്യക്ഷത വഹിച്ചു കൌൺസിലർ ടി കെ ഷാജു കെ സി മോഹൻലാൽ വിജയൻ ഇളയടത്ത് എം കണ്ണൻ സി കെ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു മണലൂർ വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷത വഹിച്ചു വില്ലേജ് ഓഫീസിൽ മതിയായ ജീവനക്കാരെ നിയമിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഡി സി സി സെക്രട്ടറിമാരായ കെ കെ ബാബു വി ജി അശോകൻ അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് റോബിൻ വടക്കേത്തല നേതാക്കളായ ടോളി വിനീഷ് പ്രേമൻ കാണാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ അമ്മമാർ പിച്ചച്ചട്ടി കൈയിലേന്തി പറപ്പുകര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആറുമാസമായി എൽഡിഎഫ് സർക്കാർ ക്ഷേമ പെൻഷനുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നാരോപിച്ച് ബിജെപി പറപ്പുകര പഞ്ചായത്ത് സമിതിയാണ് മാർച്ച് നടത്തിയത് കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി മുരളി കൊടകര മാർച്ച് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് രാമദാസ് വൈലൂർ അധ്യക്ഷനായി ബിജെപി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ പ്രകാശൻ കെ വി സുഭാഷ് ശ്രുതി ശിവപ്രസാദ് നന്ദിനി സതീശൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാഹുൽ നന്ദിക്കര തുടങ്ങിയവർ സംസാരിച്ചു ജനാധിപത്യം എങ്ങനെയാണെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കെ എ തോമസ് ഫൌണ്ടേഷൻ മാളയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കശാപ്പ് ചെയ്യപ്പെടുന്ന സാമൂഹ്യ ജീവിതം എന്ന വിഷയത്തിൽ പി എൻ ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു എ പി ഐ നിയമതനായ അഡ്വക്കേറ്റ് ജോജി ജോർജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വരയാടുകളുടെ സാന്നിധ്യം ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ കാട്ടുതീ സംരക്ഷണ പ്രവർത്തനത്തിന് പോയ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ വി ആർ ബോസ് ബെസ്റ്റിൻ വർഗീസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എം വിനയരാജ് സിആർ രഞ്ജിത്ത് തുടങ്ങിയവരുടെ സംഘമാണ് വരയാടിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് രണ്ട് വരയാടുകളെയാണ് മേഖലയിൽ കണ്ടെത്താൻ കഴിഞ്ഞത് കൂട്ടം തെറ്റി വന്നതാകാമെന്നാണ് അനുമാനിക്കുന്നത് ചിമ്മിണി വന്യജീവി സങ്കേതത്തിലെ പാണ്ഡിപ്പെട്ടി സീതാർകുണ്ട് മേഖലകളിൽ വരയാടുകളുണ്ടെന്ന സൂചനയെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ വനംവകുപ്പ് സംഘടിപ്പിച്ച കണക്കെടുപ്പിൽ ഈ മേഖലയിൽ വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ചിമ്മിണി വന്യജീവി സങ്കേതത്തിന്റെ ഉയരം കൂടിയ മേഖലകളിൽ ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ച് കൂടുതൽ പഠന നിരീക്ഷണങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ് കോടാലി ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കുഴിയേലി നഗർണ നീലകണ്ഠൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു എഴുന്നള്ളിപ്പ് പഞ്ചാരിമേളം എന്നിവ നടന്നു വിവിധ സമാജങ്ങളുടെ നേതൃത്വത്തിൽ കാവടിയാട്ടവും നടന്നു കാഴ്ചശിവേലി എഴുന്നള്ളിപ്പിൽ ഒൻപത് ഗജവീരന്മാർ അണിനിരന്നു മേളത്തിന് കൊടകര ഉണ്ണിയും പഞ്ചവാദ്യത്തിന് കല്ലുവഴി ബാബുവും തായമ്പകയ്ക്ക് പാലാഴി അരുണും നേതൃത്വം നൽകി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് വേണു നന്ദാളി സെക്രട്ടറി ഉണ്ണി കൃഷ്ണമേനോൻ പുഞ്ചപ്പറമ്പിൽ ഗജാഞ്ചി അജിത് കുമാർ തുമ്പലത്തി വൈസ് പ്രസിഡന്റ് അഭിലാഷ് ഈശ്വരൻ ചാലിൽ ബിനീഷ് ഒലിക്കുരാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ിക്കാവ് പൂരം എഴുന്നെളിപ്പിനിടെ ആനയിടഞ്ഞ് ദീപസ്തംഭങ്ങൾ തകർത്ത കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രം കൊച്ചൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശൻ ബോർഡംഗം പ്രേംരാജ് ചൂണ്ടലത്ത് എന്നിവർ സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി ശിവരാത്രിക്ക് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി ദീപസ്തംഭം പുനഃസ്ഥാപിക്കണമെന്ന് പുരക്കമ്മിറ്റി ഭാരവാഹികളായ എം എസ് നാരായണൻ സതീഷ് കുമാർ ബാലചന്ദ്രൻ എന്നിവർ നൽകി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കെ കല ദേവസ്വം ഓഫീസർ മഞ്ജുഷ് ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി പി ആർ രാജേഷ് സമിതി അംഗം കൊരവൻകുഴി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അരിമ്പൂർ രജമുട്ട് കോൾപ്പടവിലെ പാലത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അരിമ്പൂർ കാരാമൽ പുരുഷോത്തമൻ മകൻ മുപ്പത്തെട്ട് വയസ്സുള്ള അജീഷാണ് വർഷങ്ങളായി അജീഷും കുടുംബവും തമിഴ്നാട്ടിലാണ് താമസിച്ചുവരുന്നത് അന്തിക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസസ് ദേവാലയത്തിൽ പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ സംഗമം സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന സമ്മേളനം വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഇ ടി ജോഫി അധ്യക്ഷത വഹിച്ചു പോൾ പാലിയൂർ ഫൊർവാന പ്രസിഡന്റ് റീന ജെയിംസ് മുഖ്യാതിഥിയായിരുന്നു ആനയോട്ടത്തോടെ തിരുവഞ്ചുകുളം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിന് തുടക്കമായി എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി ആഘോഷത്തിന് തുടക്കം കുറിച്ചാണ് ആനയോട്ടം നടന്നത് പടിഞ്ഞാറെ ആൽത്തറയിൽ നിന്നും ഒന്നാമനായി ഓടിയെത്തിയ തൊരാത്തവള സുരേഷ് പറത്തൊട്ട് ജേതാവായി കൊടിയേറ്റത്തിന് ക്ഷേത്രം തന്ത്രി മുഖ്യ വിഷ്ണുനാരായണൻ പട്ടന്തിരിപ്പാട് കാർമ്മികനായി തുടർന്ന് കൈക്കൊട്ടിക്കളി നടന്നു വെറുപ്പിനെതിരെ ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന സ്നേഹ സന്ദേശ യാത്രയുടെ ചേർപ്പ് ബ്ലോക്കിലെ പര്യടനം ആലപ്പാട് സെന്ററിൽ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അനിൽ അക്കര സി സി ശ്രീകുമാർ കെ വി ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അതുപോലെ തന്നെ വായനശാലകൾക്ക് വി ആർ സുനിൽകുമാർ എം എൽ എ പ്രത്യേക ഫണ്ടിൽ നിന്ന് നൽകിയ പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു മുപ്പത്തിരണ്ട് വായനശാലകൾക്കും പതിനേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായി ആറ് ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത് വി ആർ സുനിൽകുമാർ എം എൽ അധ്യക്ഷത വഹിച്ചു മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പുത്തഞ്ചേറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി പഞ്ചായത്ത് അംഗങ്ങളായ സംഗീത അനീഷ് സിനി ബെന്നി ഉഷാ ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു മ്പ് പെട്രോൾ പമ്പിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് യുവാവിനു പരിക്കേറ്റു ആറ്റിങ്ങൽ സ്വദേശി നന്ദനം വീട്ടിൽ ദേവാനന്ദനാണ് പരിക്കേറ്റത്യാളെ മുളങ്ങുന്നത് കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലക്കോട്ടുകര ചന്തപ്പടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു സ്കൂട്ടർ യാത്രികനായ തലക്കോട്ടുകര സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ ഫ്രാൻസിസ് ബൈക്ക് യാത്രികരായ തലക്കൂട്ടുകര സ്വദേശി കുറ്റിക്കാട്ടുവീട്ടിൽ അൽജോ കുറ്റിക്കാട്ടുവീട്ടിൽ ജഫ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുന്നംകുളം ചൊവന്നൂരിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികയായ കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു പഴയൂരിൽ കാൽനട യാത്രക്കാരി കാറിച്ച് മരിച്ചു എടത്തിരുതിയിൽ അയ്യമ്പടിക്ക് സമീപം നിയന്ത്രണം വിട്ട ആംബുലൻസ് വീട്ടുമതിലും ഗേറ്റും ഇടിച്ചു തകർത്തു ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി കോടതിയുടെ നിർദ്ദേശം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള സന്നിയുടെ ഹർജിയിൽ വനന്തരപ്പിള്ളി പുലിക്കണ്ണി കാരിക്കുളം മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു നൂറിലേറെ റബ്ബർ തൈകളും വാഴകളുമാണ് പോർക്കുളം കമ്പിപ്പാല തടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണം കവർന്ന പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടി പരിയാരം സ്വദേശി സുനാമി ജയ്സൻ എന്ന ആണ് അറസ്റ്റിലായത് മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മാലിന്യ സംസ്കരണത്തിലും ശുചിത്വ പ്രവർത്തനത്തിലും ജനങ്ങളുടെ മനോഭാവം മാറേണ്ടതുണ്ടെന്നും മന്ത്രി ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം